സീസൺ വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്നൊരു പുതിയ വീഡിയോ ആയിട്ടെത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മള് ബ്രോഡ്വേയിൽ ഒന്ന് പോവാതെ വിചാരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് അതാ വെക്കാന്ന് വിചാരിച്ചു. ക്രിസ്മസിന് മുന്നേ ബ്രോഡ്വേയിലെ കാഴ്ചകളൊക്കെ എന്തൊക്കെയാണോ അതൊക്കെ ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും നമ്മള് ഇന്നത്തെ വീഡിയോ ബ്രോഡ്വേയിലായതുകൊണ്ട് അവിടെ ഉള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. നമ്മളിപ്പോ സമയം ഒരു 6:30 ഈ സമയത്താട്ട് ഇറങ്ങണേ. അപ്പൊ അതുകൊണ്ടാണ് ഇന്റർവ്യൂ ഒക്കെ എടുക്കാൻ വൈകിപ്പോയി. നമ്മളെന്തായാലും അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പൊ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോ എടുക്കാം. നല്ല തിരക്കാണ്. ഞങ്ങൾ രണ്ടു മൂന്ന് ദിവസമായി വന്നോന്ന് വിചാരിക്കണം, പക്ഷെ ഇന്നാണ് സമയം കിട്ടിയത്. നല്ല തിരക്കാണ്. ഞങ്ങളിപ്പോ ഷാർച്ചേട്ടനും ഉണ്ട് കേട്ടോ. ഷാർച്ചേട്ടനും വന്നു. അവന് വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവന് നാണ കയറുണ്ട്. അപ്പൊ അവനധികം കാണിക്കാത്ത കേട്ടോ. ഞങ്ങള് വന്നപ്പോ തന്നെ അവനും എത്തിയായിരുന്നു. ഞങ്ങൾ കണ്ടപ്പോഴത്തേനും ആൾക്കാര് ഞങ്ങളെ എന്താ ഓരോ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വിളിക്കായിരുന്നു. ഇവിടെ കടയിലൊക്കെ നല്ല തിരക്കുണ്ട്. അതുപോലെ തന്നെ ആൾക്കാർ കച്ചവടം പിടിക്കാൻ വേണ്ടി നല്ല രീതിയിൽ കിടന്ന് വച്ചെടുക്കുന്നു. അപ്പൊ നമുക്കൊന്നും കേൾക്കാൻ പറ്റുന്നുണ്ടായില്ല. അപ്പൊ അവിടെ നിന്ന് കടയിൽ നിന്നൊക്കെ ലൈറ്റ് നന്നായിട്ട് അടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ക്യാമറ ശരിക്കും ക്ലിയർ ആവുള്ളൂ. നമ്മളെന്തായാലും നടന്ന് നടന്ന് ഇങ്ങനെ സ്റ്റാറുകളുടെ ഇടയിലൂടെയൊക്കെ ഇതിന്റെ അറ്റത്തെത്തി. അപ്പൊ ഇവിടെ വരുള്ളൂ എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഞങ്ങൾ പതിയെ തിരിച്ചു പോരുകയാണ്. നല്ല അടിപൊളി സ്റ്റാർ കുറേ തൂക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നടന്നു നടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അത് അമ്മും ഷാഫിയും കൂടി വേഗം വേഗം നടന്നു. അപ്പം ഞാൻ ക്യാമറയും എടുത്തിട്ട് എത്തലില്ല അവരെ പോലെ പുറകെ നടന്നിട്ട്. ഞങ്ങൾ കാഴ്ചകൾ കണ്ടു പോവാണ് ചേട്ടേ. ഇപ്പോൾ ഓണം എടുത്ത് വീഡിയോസ് എടുത്താൽ തിരക്കാണ് ഇവിടെ. എന്താ കുറച്ച് കളർഫുള്ളായിട്ട് കണ്ടത്. പിന്നെ ചേട്ടൻ ക്യാമറയിൽ ഫോട്ടോ എടുക്കുന്നുണ്ടായി. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സ്റ്റാർ കണ്ടത്. ബ്രോഡ്വേയിൽ വന്ന എല്ലാവരും സ്റ്റോറി സ്റ്റാറ്റസ് ഇട്ട ഒരു സ്ഥലം ഇതാണ്. ഞാൻ കുറേ നേരം അന്വേഷിച്ച് നടന്നായിരുന്നു. ഏറ്റവും കൂടുതൽ സ്റ്റാർ തൂക്കിയിട്ടാണ് ഇവിടെ. നല്ല തിരക്കുണ്ടായി. ഇതിൻ്റെ എൻ്റെ ഇവിടെയാന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെയാണ് ഏറ്റവും കൂടുതൽ തിരക്ക് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് പോകാനും പറ്റാതെ കുറെ ലോക്കായി ഇവിടെ. നല്ല തിരക്കുണ്ടായി. മൊത്തം സ്റ്റാറാണ്, രണ്ട് സൈഡിലും സ്റ്റാർ. രണ്ട് ഒരു ചേച്ചി അവിടെ നിന്ന് നമ്മൾ വിളിക്കുന്നുണ്ട് ഏത് സ്റ്റാർ വേണം ഏത് സ്റ്റാർ വേണം. അപ്പം നമുക്കത് എന്താ പറയുക മേടിക്കണമെന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് അവിടെ ആൾക്കാർ നമ്മളെ ക്യാൻവാസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല തിരക്കായത് കൊണ്ട് അവിടെ നിന്നിട്ട് തന്നെ ശ്വാസം കൂട്ടിയിട്ട് വേണ്ടായില്ല. ഏറ്റവും കൂടുതൽ സാന്താ ക്ലോസിൻ്റെ ഡ്രസ്സും കാര്യങ്ങളും തൊപ്പിയതൊക്കെ ഏറ്റവും കൂടുതലുള്ള കടയുണ്ടാവും. നമ്മളിവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തായിരുന്നു. പിന്നെ ഇവിടെ നല്ല രീതിയിൽ തിരക്കും വന്നപ്പോൾ ഞങ്ങൾ പതിയെ ഇവിടുന്ന് മാറി ചെയ്ത്.
ഞങ്ങളെന്തായാലും പതിയെ ഇവിടെ നിന്ന് ഇറങ്ങാന്ന് വിചാരിക്കായിരുന്നു. നല്ല തിരക്കുണ്ടായി. അപ്പൊ ഞങ്ങൾ ഇനിയൊരു ഔട്ട്ഡോർ എടുക്കാനായിട്ട് ഒരു സ്ഥലം തപ്പി നടക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ബ്രോഡ്വേയിലെ കാഴ്ചകളൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. നല്ല തിരക്കാണ്. അപ്പൊ തിരക്കും പിന്നെ ഈ പറഞ്ഞ പോലെ പാട്ടൊക്കെ വെച്ചുകൊണ്ടേ വോയിസ് ഓവർ തന്നത് അതുകൊണ്ടാണ്. കൂടുതലും പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്താ പറയാ, നമ്മള് കേറാൻ പറ്റുന്നില്ല, നല്ല തിരക്കാണ്, ഭയങ്കരമായിട്ട് തിരക്കാണ്. അപ്പൊ ഞങ്ങളിവിടെ വന്നു കഴിയുമ്പത്തേക്കും ഷാഫി എത്തി. ഷാഫിയുടെ വീഡിയോ എടുത്തോണ്ടിരിക്കണേ നല്ല 9:30. അപ്പൊ ഞങ്ങൾ എന്തായാലും പതിയെ ഇവിടെ നിന്ന് ഇറങ്ങാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരു പുതിയൊരു കാണുന്നതായിരിക്കും എല്ലാവർക്കും.